ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഐഷദ ഷെഫിംഗ്. ഞാൻ ശ്രദ്ധ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, നിധി പൊറോട്ട. എല്ലാവരും കിഴി പൊറോട്ട കഴിച്ചില്ലേ? ഇനി നിധി പൊറോട്ട കഴിച്ചാലോ? ഞാൻ എന്ത് നിധിയാണ് ഇതിൽ വെച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിലോട്ട് ഒരു സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കണം. കുക്കർ ചൂടായതിന് ശേഷം ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്തിരി ഉലുവ, കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ബീഫ് കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കുക. ഞാൻ അര കിലോ ബീഫാണ് എടുത്തത്. ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇനി ബീഫ് വേവുന്ന സമയം കൊണ്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് പകുതി വല്യുള്ളി ചേർത്ത് നല്ലോണമൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണമൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 10 ചെറിയുള്ളി, ഒരു പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, എല്ലാതും ചേർത്ത് നല്ലോണമൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് നല്ലോണമൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലോണമൊന്ന് വഴറ്റിയെടുക്കുക. ഇനി വേവിച്ച് വെച്ച ബീഫും ഗ്രേവിയും ഇതിലോട്ട് ചേർത്ത് നല്ലോണമൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ബീഫ് കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. ഇനി ഇതിലോട്ടൊരു ചിക്കൻ ഫ്രൈ റെഡി ആക്കണം. ഞാനൊരു പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് റെഡി ആക്കുന്ന, ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ആദ്യം ഇതിനൊരു അരപ്പ് റെഡി ആക്കണം. അതിനു വേണ്ടി ഞാൻ 2 വറ്റൽമുളകും 4 പിരിയൻമുളകാണ് എടുത്തത്. എൻ്റെ വറ്റൽമുളകിന് നല്ല എരിവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇതിലോട്ട് ഇഷ്ടമുള്ള മുളക് ചേർത്ത് കൊടുക്കുക. 5 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളിയും ഇത്തിരി കറിവേപ്പിലയും ഒരു മിക്സിയിലോട്ട് ഇട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. നല്ല അരക്കരുത്. അപ്പോൾ ഇത് ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് പകുതി പകുതി ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ഈ ചിക്കനിലോട്ട് മാറ്റി വെച്ച പകുതി അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1/2 മണിക്കൂർ മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര റെഡിയാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്ത് 1-5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ചെടുക്കുകയാണ്. ഈ തേങ്ങാപ്പീര പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാല് എടുത്തിട്ട് പൊരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ തേങ്ങാപ്പീര റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ അരപ്പ് ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഇത്തിരി കറിവേപ്പിലയും 2 പച്ചമുളകും ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ പൊരിച്ചെടുക്കണം. ഈ തേങ്ങ പൊരിച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ചിക്കൻ ഫ്രൈ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്.
അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈയിലോട്ട് ഈ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇനി ഈ എണ്ണയിലോട്ട് നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കുക. സാധാ ചിക്കനൊക്കെ പൊരിക്കുന്നത് പോലെ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇനി കാടമുട്ട റോസ്റ്റ് റെഡിയാക്കുക. വയനാട് ചുരത്ത് കിട്ടുന്ന സ്പെഷ്യൽ കാടമുട്ട റോസ്റ്റാണ് ഞാൻ റെഡിയാക്കുന്നത്. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് രണ്ട് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഗരം മസാലയും ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കാടമുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ കാടമുട്ട റോസ്റ്റാണ്. ഇനി പൊറോട്ട ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള പൊറോട്ടയാണ്. വീശാൻ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പൊറോട്ട റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ പൊറോട്ട ചുട്ടെടുക്കുക. എനിക്ക് ഒരു കിഴിയിലേക്ക് 4 പൊറോട്ട റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഈ 4 പൊറോട്ട ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിനി കിഴിയാക്കി റെഡിയാക്കാം. അപ്പോൾ ഞാൻ പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഫ്രൈ അതിലോട്ട് ആ തേങ്ങയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ വയനാടൻ കാടമുട്ട റോസ്റ്റ്, പിന്നെ ബീഫ് കറിയും. ഇനി കിഴി റെഡിയാക്കാം. ആദ്യം ഇല വാട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു പൊറോട്ട വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് കറി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ഒരു പൊറോട്ട വെച്ച് കൊടുക്കുക. ഇനി പൊരിച്ചു വെച്ച പയ്യോളി ചിക്കൻ ഫ്രൈ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അടുത്ത ലെയറ് പൊറോട്ട വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ സ്പെഷ്യൽ വയനാടൻ കാടമുട്ട റോസ്റ്റ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ഒരു പൊറോട്ടയും കൂടി വെച്ചിട്ട് ഇത് കിഴി കെട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വാഴനാര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൂലുകൊണ്ടാണ് ഇത് കെട്ടിയെടുക്കുന്നത്. എൻ്റെ വാഴയിലെ കുറച്ച് ചെറുതായതുകൊണ്ട് എനിക്ക് കിഴി കെട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴെ ഒരു വാഴയിലും കൂടിയും എക്സ്ട്രാ വെച്ചിട്ടാണ് ഞാൻ കിഴി കെട്ടിയെടുത്തത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ നിധി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. കിഴി പൊറോട്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി നിധി പൊറോട്ടയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ആൾ.